എന്റെ കല്യാണ ദിവസം പന്തലിന്റെ കവാടത്തിൽ നിന്ന് അതിഥികളെ സ്വീകരിച്ചിരുത്തുന്ന തിരക്കിലാണ് ഞാനും ഉപ്പയും. അപ്പോഴാണ് കുറച്ചകലെയായി ദാസേട്ടനും കുടുംബവും വരുന്നത് കണ്ട് ഉപ്പയുടെ മുഖം വല്ലാതായത്. മോനെ, നമ്മൾ ദാസേട്ടനെ കല്യാണം വിളിക്കാൻ വിട്ടുപോയല്ലോ. ഉപ്പയുടെ പ്രധാന കൂട്ടുകാരിൽ ഒരാളാണ് ദാസേട്ടൻ. വീട്ടിൽ നിന്നും കുറച്ചകലെയായുള്ള ഞങ്ങളുടെ വയലിനോട് ചേർന്നാണ് ദാസേട്ടന്റെ വീട്. ഉപ്പ വയലിൽ പോകുമ്പോഴൊക്കെ അവരുടെ വീട്ടിൽ കയറുകയും ഭക്ഷണം കഴിക്കലുമൊക്കെ പതിവായിരുന്നു. ഇപ്പം കുറച്ചു കാലമായി അവർ അവിടെ നിന്ന് മാറി ടൗണിലാണ് താമസം. കല്യാണത്തിന്റെ പല പല തിരക്കിനിടയിൽ ദാസേട്ടനെ വിളിക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങനെയുള്ള പിഴവുകൾ സ്വാഭാവികമാണല്ലോ. പലരും ഇത്തരം പിഴവുകളെ പർവ്വതീകരിച്ച് പരിഭവം പറയുന്നതും കാലങ്ങളോളം മിണ്ടാതെ നടക്കുന്നതും നമ്മുടെ നാട്ടിൽ പതിവായ കാഴ്ചയാണ്. എന്നാൽ ടൗണിൽ നിന്ന് ആരോ പറഞ്ഞത് കേട്ടറിഞ്ഞാണ് ദാസേട്ടൻ കല്യാണത്തിന് വരുന്നത്. ദാസേട്ടൻ നടന്നടുക്കും തോറും ഉപ്പ വല്ലാതെ നിരാശനാകുന്നത് കാണാമായിരുന്നു. അടുത്തെത്തിയപ്പോൾ ഉപ്പ കുറ്റബോധത്തോടെ ക്ഷമാപണം നടത്താൻ തുടങ്ങി. ദാസേട്ട, നീ ഒന്നും പറയണ്ടടാ. നിന്റെ മോന്റെ കല്യാണത്തിന് നീ വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. ഞാൻ മാത്രമല്ല, ദാ നോക്കി, എന്റെ ഭാര്യയും കുട്ടികളും എല്ലാവരുമുണ്ട്. ചിരിച്ചുകൊണ്ട് ദാസേട്ടൻ അത് പറയുമ്പോൾ ഉപ്പയുടെ മുഖത്ത് കണ്ട സന്തോഷത്തിന് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. സന്തോഷമായി ദാസേട്ട എന്ന് പറഞ്ഞ് കൈപിടിച്ച് പരസ്പരം ആലിംഗനം ചെയ്യുമ്പോൾ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെയും. ഈ പരസ്പര സ്നേഹവും നന്മയും മതസൗഹാർദ്ദവുമാണ് ഇന്നത്തെ തലമുറയിലെ ചിലർ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല ഗ്രൂപ്പുകളിലും വാളുകളിലും നടക്കുന്ന ചർച്ചകളും സംവാദങ്ങളും കാണുമ്പോൾ സത്യത്തിൽ പേടി തോന്നുകയാണ്. ഇങ്ങനെ പോയാൽ അറിഞ്ഞോ അറിയാതെയോ പലരും കൊളുത്തിവിടുന്ന വർഗീയതയുടെ തീപ്പൊരികൾ നമ്മുടെ കൈരളിയുടെ വിരിമാറിൽ കത്തിപ്പടരുന്ന കാലം വിദൂരമല്ല. വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. അതുകൊണ്ട് മുറിയുന്നത് ശരീരമല്ല, മനസ്സുകളാണ്. ചുരുങ്ങിയ പക്ഷം ഇത്തരം വർഗീയ വിഷം ചീറ്റുന്ന വിഷപ്പാമ്പുകളെ നമ്മുടെ സൗഹൃദ വലയത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അവരുടെ പോസ്റ്റുകളെയും കമന്റുകളെയും അവഗണിക്കുക. അത്രയെങ്കിലും ചെയ്യേണ്ടത് നമ്മുടെ നാടിന്റെ ഐക്യവും സൗഹാർദ്ദവും ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ്. സ്വന്തം പ്രാണനേക്കാൾ പിറന്നു വീണ മണ്ണിനെ സ്നേഹിച്ച ആയിരങ്ങൾ ജീവൻ നൽകി നേടിത്തന്ന സ്വാതന്ത്ര്യം മതത്തിന്റെയും വർഗീയതയുടെയും പേരിൽ പരസ്പരം കടിച്ചു കീറാനും കുത്തി മരിക്കാനുമുള്ളതല്ല. മുഹമ്മദും രാമനും ജോസഫും കൈകോർത്തു പിടിച്ച് ഒരുമയോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ മനുഷ്യനായി ജീവിക്കാനുള്ളതാണ്. സ്വന്തം മതത്തിന്റെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴും മറ്റു മതങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇനി ബഹുമാനിച്ചില്ലേലും പരിഹസിക്കാതിരിക്കാനും നിന്ദിക്കാതിരിക്കാനുമുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഇക്കൂട്ടർക്കുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്.